നെഗറ്റീവ് പറയാൻ ഓവറായെന്ന് തോന്നി. സീറ്റ് എഡ്ജ് മൂവി ഒന്നുമല്ല, നായകി അത്രയും പോരായിരുന്നു, കുറച്ച് പടം അത്രയും പോരായിരുന്നു. കുഴപ്പമില്ല, ആവറേജ് മൂവിയായിരുന്നു. റൊമാൻറ്റിക് മൂവിയാണ്, അങ്ങനെ മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മെൻ്റൽ ഹെൽത്ത് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു മൂവിയാണ്. എനിക്ക് മ്യൂസിക് ഇഷ്ടമായി ബിജി ബാലൻ്റെ, പിന്നെ രഞ്ജി മണിക്കർ കൊള്ളായിരുന്നു, പിന്നെ പ്രൊഫസറായിട്ട് ആക്ട് ചെയ്ത ഒരു ആക്ടർ നന്നായിരുന്നു. ആ മെൻ്റൽ ഹെൽത്തിൻ്റെ അതാണ് മെയിനായിട്ട് പറയുന്നത്. എനിക്ക് കൂടുതൽ രഞ്ജി പണിക്കറാണ് ഇഷ്ടമായത്. നെഗറ്റീവ് പറയാൻ എനിക്കറിയില്ല. പോസിറ്റീവ് മ്യൂസിക്കിന് ക്യാമ്പസൊക്കെ നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. സീറ്റ് എഡ്ജ് മൂവി ഒന്നുമല്ല, ഓക്കെ ഓക്കെ മൂവി, ആവറേജ്. ആ ഫാമിലി മൂവി. പടം അത്രയും പോരായിരുന്നു, ബിലോ ആവറേജ് പടമായിരുന്നു. ഡയറക്ഷൻ ഈ ഫ്രെയിമൊക്കെ കുഴപ്പമില്ല, കൊള്ളായിരുന്നു. പിന്നെ നായകൻ്റെ അഭിനയമൊക്കെ നൈസായിരുന്നു. പിന്നെ നായകി അത്രയും പോരായിരുന്നു, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നു കാരണം കുറച്ചൊരു ഓവറായെന്ന് തോന്നി. ചില സീൻസിലൊക്കെ എക്സ്പ്രഷനൊക്കെ വേണ്ടാത്ത വാരിക്കോരി കയറിയിട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല ഒരു ലാഗ് ഉണ്ടായിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പം പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നങ്ങ് പെട്ടെന്നങ്ങ് നിർത്തിച്ച്, അതൊരു ഒരു ജസ്റ്റ് ഒരു ഫ്ലോപ്പായിട്ട് ഇങ്ങനെ. മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതൊരു മെസ്സേജ്, അതിപ്പം ഒരു ഫീമെയിൽ ക്യാരക്ടറുണ്ട്, അപ്പം ആ ഫീമെയിൽ ക്യാരക്ടറിന് ഒരു ബി പി ടി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ട്, അപ്പം അത് എങ്ങനെ മാറ്റാം എന്നാണ്, പല രീതിയിൽ കൂടെ എങ്ങനെ മാറ്റും എന്നാണ് ഇവർ, സൈക്കോളജിക്കലി എങ്ങനെ മാറ്റും എന്നാണ് ഇവർ പറയുന്നതിലൂടെ.